റെയിൽവേ ബജറ്റിൽ കേരളത്തിന്റെ ആവശ്യങ്ങളും പ്രതീക്ഷകളും എന്തൊക്കെ? ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. തീവണ്ടി യാത്ര എന്നാൽ ദില്ലി മലയാളികൾക്ക് ദുരിതങ്ങളുടെ ഒരു നിരയാണ്. ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് മുതൽ നാട്ടിലേക്കുള്ള നീണ്ട യാത്രക്കിടെ 100 പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കിടക്കുന്നുണ്ട്. സുരക്ഷയ്ക്ക് കൂടുതൽ നടപടികളും പുതിയ തീവണ്ടികളും ബജറ്റിൽ ഉണ്ടാകണമെന്നാണ് മലയാളികളുടെ ആവശ്യം. 4 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ക്യൂവിൽ നിന്നാലും വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായി മടങ്ങേണ്ട അവസ്ഥ. ഒടുവിൽ യാത്ര ചെയ്യുന്ന ദിവസം ടിക്കറ്റ് കൺഫേമായി കിട്ടുമോ എന്ന ആകാംക്ഷ ഒരു സസ്പെൻസ് ത്രില്ലർ പോലെയാണ്. ആവശ്യത്തിന് ട്രെയിനുകൾ ഇല്ലാത്തത് തന്നെയാണ് ദില്ലി മലയാളികൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ഡിസംബറിൽ പോകണമെങ്കിൽ നമ്മൾ ഒരു ഓഗസ്റ്റിൽ തന്നെ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിരിക്കണം. 4 മാസം മുമ്പ് ബുക്ക് ചെയ്താലും കിട്ടാത്ത ടിക്കറ്റ് വൻതുകയ്ക്ക് പിന്നീട് ബ്ലാക്കിൽ ലഭിക്കും. റിസർവേഷൻ നടക്കുന്നത് മൊത്തവും ഇവിടുത്തെ കള്ളത്തരങ്ങളാണ്. കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഈ തത്കാലിന് നിൽക്കുന്നവർക്കാണെങ്കിൽ പോലും തലേദിവസം രാത്രിയിൽ ആളിനെ കൊണ്ട് അവിടെ നിർത്തിവെച്ച് ഇവിടുത്തെ ഏജന്റുമാരും മറ്റുള്ള ആൾക്കാരും. ഇനി മാസങ്ങൾക്ക് മുമ്പ് മണിക്കൂറുകൾ ക്യൂ നിന്ന് കിട്ടിയ ടിക്കറ്റും കൊണ്ട് യാത്ര ചെയ്യാൻ കയറിയാൽ സ്വന്തം സീറ്റിൽ സുഖമായിരിക്കാമെന്ന് കരുതേണ്ട. റിസർവേഷൻ ഇല്ലാത്തവർ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ തള്ളിക്കയറി യാത്ര ചെയ്യുന്നത് തടയാൻ TTE ഉൾപ്പെടെയുള്ളവർ ഒരു നടപടിയും എടുക്കാറില്ലെന്ന് അനുഭവസ്ഥർ പറയുന്നു. അങ്ങനെ കയറി ഇറങ്ങുന്നവർ വരുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ പെട്ടികളും സാധനങ്ങളും കൃത്യമായിട്ട് എണ്ണി വെച്ചാൽ തന്നെ അവർ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇറങ്ങിപ്പോയി നമ്മൾ അറിയില്ല. കേരള എക്സ്പ്രസിലും മംഗളിയിലും യാത്രക്കിടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുന്നത് സ്ഥിരം അനുഭവമായി മാറിയിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പെടുത്ത ടിക്കറ്റ് ഒന്ന് കൺഫേമായി കിട്ടാനുള്ള പെടാപ്പാട് മുതൽ 3 ദിവസം നീണ്ട യാത്രയിലെ സുരക്ഷയെ പറ്റിയുള്ള ആശങ്കകൾ വരെയാണ് ദില്ലി മലയാളികൾ പങ്കുവച്ചത്. വർഷങ്ങളായി അവഗണിക്കപ്പെട്ടു കിടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഇത്തവണയെങ്കിലും പരിഹാരമാകുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ P. വടിവേലിനൊപ്പം അഖില പ്രേമചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.